നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെക്കൻ ബൈറൂട്ടിലെ ഡഹിയയിൽ ഇസ്രയേലിന്റെ കനത്ത മിസൈൽ ആക്രമണത്തിൽ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്റല്ല കൊല്ലപ്പെട്ടുവെന്ന IDF വാദത്തെ തള്ളി ഹിസ്ബുള്ള. ഹിസ്ബുള്ള നേതാവിനെ ലക്ഷ്യമാക്കി ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ സൈനിക ആസ്ഥാനത്ത് നടത്തിയ വ്യോമാക്രമണത്തിൽ ഹസൻ നസ്റല്ല കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കി. ഹിസ്ബുള്ള സെക്രട്ടറി ജനറലായ നസ്റല്ലയ്ക്ക് ആക്രമണത്തിൽ പരിക്കേറ്റില്ലെന്നും ഇസ്രയേൽ ലക്ഷ്യമിട്ട സ്ഥലത്ത് അദ്ദേഹം ഇല്ലായിരുന്നുവെന്നും ഹിസ്ബുള്ളയുടെ മീഡിയ റിലേഷൻസ് ഓഫീസർ ഹജ് മുഹമ്മദ് ആഫീഫ് ഇറാനിയൻ മാധ്യമത്തോട് വ്യക്തമാക്കിയതായി NBC ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തിൽ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ ആസ്ഥാനം തകർത്തതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുകയായിരുന്നു. ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ ശക്തികേന്ദ്രമായ ഡഹിയയിലെ അനേകം കെട്ടിടങ്ങൾ തകർത്തതായി ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു. പ്രദേശത്ത് നസ്റല്ല ഉണ്ടായിരുന്നുവെന്നും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നുമാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെട്ടതായും 90-ലധികം പേർക്ക് പരിക്കേറ്റതായും ലെബനൻ ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു UNൽ അഭിസംബോധന നടത്തിയതിന് പിന്നാലെയായിരുന്നു ഇന്നലെ ബെയ്റൂട്ടിൽ ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണം നടത്തിയത്. ഹിസ്ബുള്ള കമാൻഡർമാരെ ഉന്നമിട്ട് ഇസ്രായേൽ തെക്കൻ ബെയ്റൂട്ടിൽ നടത്തിയ 4-ാമത്തെ ആക്രമണമാണിത്. കരയുദ്ധത്തിന്റെ മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ സൈന്യം ലബനന്റെ വടക്കൻ അതിർത്തിയിൽ കൂടുതൽ ടാങ്കുകളും കവചിത വാഹനങ്ങളും വിന്യസിച്ചിരിക്കുകയാണ്. കരവഴി ലബനനിലേക്ക് കടക്കാൻ ഇസ്രായേൽ സൈന്യത്തിന് നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് ഈ നീക്കം. യുദ്ധത്തിന് തയ്യാറായിരിക്കണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി യോവ് ഗാലന്റ് സൈന്യത്തോട് നിർദ്ദേശിച്ചുവെന്നാണ് റിപ്പോർട്ട്. വൻ പ്രഹരശേഷിയുള്ള ബോംബുകളാണ് ആക്രമണത്തിനായി ഉപയോഗിച്ചത്. ബെയ്റൂത്ത് ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേലിന് നേർക്ക് ഹിസ്ബുള്ള വ്യാപക മിസൈൽ ആക്രമണവും നടത്തി. മിസൈൽ പതിച്ച് ചില കെട്ടിടങ്ങൾ തകർന്നതായി റിപ്പോർട്ടുകളുണ്ട്. ബെയ്റൂത്ത് ആക്രമണത്തെ ഇറാനും യമനിലെ ഹൂതികളും അപലപിച്ചു. ആപൽക്കരമായ സാഹചര്യമാണിത് രൂപപ്പെട്ടിരിക്കുന്നതെന്ന് UN സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ് പറഞ്ഞു. അതേസമയം ബെയ്റൂത്ത് ആക്രമണത്തിൽ പങ്കില്ലെന്ന് അമേരിക്ക വ്യക്തമാക്കി. ഹമാസും ഹിസ്ബുള്ളയും കീഴടങ്ങുന്നതുവരെ ആക്രമണം തുടരുമെന്ന് നെതന്യാഹു ന്യൂയോർക്കിലെ UN പൊതുസഭയിൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ബെയ്റൂത്ത് ആക്രമണം. ബെയ്റൂത്തിലെ മാധ്യമപ്രവർത്തനം ഉദ്ധരിച്ച് അൽജസീറ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഹിസ്ബുള്ളയുടെ കമാൻഡ് സെന്ററോ ആസ്ഥാനമോ എന്നൊന്നില്ല. ഇസ്രായേൽ ബോംബാക്രമണത്തിൽ തകർന്നതെല്ലാം ഫ്ളാറ്റുകളും വീടുകളുമാണ്. 6-ോ 7-ോ ബഹുനില കെട്ടിടങ്ങൾ തകർത്തു. ഈ കെട്ടിടങ്ങളിൽ ഹിസ്ബുള്ളയുമായി ബന്ധമുള്ളവർ താമസിക്കുന്നുണ്ടെങ്കിലും ബഹുഭൂരിപക്ഷം സാധാരണക്കാരാണ്. പലരും കെട്ടിടങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നും അൽജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. അതിനിടെ വെടിനിർത്തൽ നിരസിച്ചതിന് പിന്നാലെ ലബനനിൽ വ്യാപകമായി ബോംബാക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ. താമസ സ്ഥലങ്ങളിൽ നടത്തിയ ബോംബാക്രമണത്തിൽ കുട്ടികളടക്കം നിരവധി പേർ കൊല്ലപ്പെട്ടതാണ് വിവരം. 100-ണക്കിന് ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. നിരവധി കെട്ടിടങ്ങൾ നിലംപൊത്തി. ബെയ്റൂത്തിൽ തെക്കൻ പ്രദേശങ്ങളിൽ തുടർച്ചയായി ഇസ്രായേൽ ബോംബാക്രമണം നടത്തുകയായിരുന്നു. വ്യാപകമായി ബോംബാക്രമണം നടത്തിയ ദാഹിയ പട്ടണത്തിലേക്ക് ആംബുലൻസുകൾക്ക് പോലും എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. മരണസംഖ്യ കുത്തനെ വർദ്ധിക്കുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തിങ്കളാഴ്ച മുതൽ ലെബനാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 700-ലധികം പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഹിസ്ബുള്ളയുടെ കമാൻഡ് സെന്റർ, ആയുധ ഡിപ്പുകൾ എന്നിവ ലക്ഷ്യമിട്ടാണ് ബോംബാക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ അവകാശപ്പെട്ടതെങ്കിലും ജനവാസ മേഖലയിലാണ് ആക്രമണം നടത്തിയതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഡാഹിയയിൽ നിന്ന് ആയിരങ്ങളാണ് പലായനം ചെയ്യുന്നത്.